ചാപ്റ്റർ 4 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 പർച്ചേസ് റിട്ടേൺ ബുക്ക്. This day book is used to record the goods which are returned to the supplier for various reasons. നാം കടത്തിൽ വാങ്ങിയ സാധനങ്ങളിലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത പ്രകാരമുള്ള സാധനങ്ങളാവാതിരിക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മളതിനെ ആ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. അല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളിൽ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഇല്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല, എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ സാധനം റിട്ടേൺ ചെയ്താൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു, റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്കുമായി ഇനി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ് ഡെബിറ്റ് നോട്ട് എന്താന്ന് നോക്കാം. ഡെബിറ്റ് നോട്ട്, ദി സോഴ്സ് ഡോക്യുമെൻ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് ഡെബിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട്. ആരിൽ നിന്നാണോ സാധനങ്ങൾ മേടിച്ചത് അവർക്കത് തിരിച്ചയക്കുമ്പോൾ ആ സാധനത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കി അയക്കാറുണ്ട്. ആ തയ്യാറാക്കി അയക്കുന്ന ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് എവിഡൻസിങ് എ ഡെബിറ്റ് ടു ബി റേസ്ഡ് എഗെയിൻസ്റ്റ് എ പാർട്ടി ഫോർ റീസൺസ് അതർ ദൻ സെയിൽ ഓൺ ക്രെഡിറ്റ്. ദി ഡിഫക്റ്റീവ് ഗുഡ്സ് ആർ റിട്ടേൺ ടു ദി സപ്ലയർ ഓഫ് ദി ഗുഡ്സ് ആൻഡ് എ നോട്ട് ഈസ് പ്രിപ്പയർഡ് ടു ഡെബിറ്റ് ദി സപ്ലയർ. ഗുഡ്സ് തിരിച്ചയക്കുന്നത് കൊണ്ട് ഞങ്ങൾ അക്കൗണ്ട് പ്രകാരം നൽകാനുള്ള തുകയിൽ കുറവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബയ്യർ സെല്ലർക്ക് അയക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡെബിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അതിനുശേഷം ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പർച്ചേസസ് റിട്ടേൺസ് ബുക്കാണ് വരയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ഫോർമാറ്റ് വരച്ചു, ഡേറ്റ്, നെയിം ഓഫ് ദി സപ്ലയർ, ഡെബിറ്റ് നോട്ട് നമ്പർ, LF, എമൗണ്ട്. അതിനുശേഷം നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷനാണ് April 4, 2017 റിട്ടേൺ ടു ഡൽഹി മിൽസ്. ഡൽഹി മിൽസിന് റിട്ടേൺ ചെയ്തേക്കുന്നത് 25 meters ഓഫ് കോട്ടൺ അറ്റ് ദി റേറ്റ് ഓഫ് 10 per meter. നമ്മൾ ആർക്കാണോ റിട്ടേൺ ചെയ്തേക്കുന്നത് അത് അവിടെ എഴുതാം. ഡേറ്റിൻ്റെ സ്ഥാനത്ത് 2017 April 4. അതിനുശേഷം ആ പേര് കൊടുക്കുക, ഡൽഹി മിൽസ്. ഡൽഹി മിൽസിനാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 25 ഏതൊക്കെയാണ് റിട്ടേൺ ചെയ്യണമെന്ന് വെച്ചാൽ നോക്കി എഴുതാം. 25 meters ഓഫ് കോട്ടൺ എത്ര രൂപ വെച്ചിട്ടാ? 10 per meter. അപ്പോൾ 25 × 10 ചെയ്യാം. അപ്പോൾ 250. അതിനുശേഷം വന്നത് വീണ്ടും അവർ ലിനൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 15 meters ഓഫ് ലിനൻ ₹12 per meter. അപ്പം അതും ചെയ്യാം, 15 × 12 ചെയ്യാം. അപ്പോൾ 180 കിട്ടും. അതിനുശേഷം രണ്ടും കൂടി ടോട്ടൽ ചെയ്യാം. അപ്പോൾ 430. അതിന് നമുക്ക് ഡിസ്കൗണ്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് അവിടെ മൈനസ് ചെയ്യുക. ലെസ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? 10%. അതായത് 430 × 10%, അപ്പോൾ 43. ഈ 430 മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് കോളത്തിൻ്റെ നേരെയായി 387 കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വന്നേക്കുന്നത് 17th. അതിൽ വന്നതിൻ്റെ റിട്ടേൺ ടു ശോഭ മിൽസ്. അപ്പം നമ്മളവിടെ ശോഭ മിൽസ് എന്ന് എഴുതാം. ശോഭ മിൽസ് എമൗണ്ട് വന്നത് 30 towels ₹4 each വരുന്നത്. അപ്പം 30 × 4 എത്രയാണ് വന്നത്? 120. അതുപോലെ തന്നെ 10 blankets ₹30 each ആണ് വരുന്നത്. അപ്പം അതിലാണെങ്കിൽ 300. അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ നേരിട്ട് നമുക്കത് ഔട്ടർ കോളം കൊടുക്കുക. 420. നെക്സ്റ്റ് ഡേറ്റ് വന്നത് 24th വന്നത്. 24th നമുക്ക് ഏതാ വന്നത്? സൂര്യ മിൽസിനാണ് റിട്ടേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ സൂര്യ മിൽസിന് എന്തൊക്കെയാണ് ഐറ്റംസ് റിട്ടേൺ ചെയ്തേക്കണേന്ന് നോക്കാം. സൂര്യ മിൽസ് ലിമിറ്റഡ് ഏതൊക്കെ ഐറ്റങ്ങളാണ്? 10 ഷർട്ട് പീസസ്,
എത്ര രൂപ വെച്ചിട്ടാ? 30 rupees 30 വെച്ചിട്ട്, 30 each എന്ന് പറയുമ്പോൾ 300. അതുപോലെ തന്നെ വേറെ ഒന്നുമില്ലല്ലോ അവർ റിട്ടേൺ ചെയ്യുന്നത്. ഷർട്ട് പീസ് മാത്രമേ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ, അതിനൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പം ലെസ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എത്ര ശതമാനം? 6%. അപ്പം 300 ഈ 300 6% ആണ് നമ്മളവിടെ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യേണ്ടത്. അപ്പം 18 rupees. അപ്പോൾ 300 നിന്ന് ഈ 18 മൈനസ് ചെയ്തിട്ട് ഔട്ടർ കോളം കൊടുക്കുക, 282. നെക്സ്റ്റ് വന്നത് 24 കഴിഞ്ഞാൽ പിന്നെ വന്നത് 28 ഡൽഹി മിൽസ് തന്നെയാണ് വീണ്ടും വന്നത്. ഡൽഹി മിൽസ്, ഡൽഹി മിൽസ് വരുന്നത് 15 റെഡിമെയ്ഡ് ഷർട്ട്സ്, 15 റെഡിമെയ്ഡ് ഷർട്ട്സ് 50 വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നത് 750. അതുപോലെ തന്നെ 10 meters ഓഫ് വെൽവെറ്റ് ₹10 വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ 100. ഇപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം 850. ലെസ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞേക്കുന്നത്? 10%. 10% 850 എന്ന് പറയുന്നത് 85. അപ്പോൾ 850 നിന്ന് 85 മൈനസ് ചെയ്യുക, പൗഡർ കോളം 765. ലാസ്റ്റ് വൺ ട്രാൻസാക്ഷൻ ആണ്. പ്രീത ടെക്സ്റ്റൈൽസിന് റിട്ടേൺ ചെയ്തേക്കുന്നത് 175. അവർ നേരിട്ട് തന്നേക്കാണ്, 175 ഗുഡ്സാണ് റിട്ടേൺ ചെയ്തേക്കണേന്ന്. അപ്പോൾ പ്രീത ടെക്സ്റ്റൈൽസ് അവർ ക്ലെയിം ചെയ്തേക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും രൂപ റിട്ടേൺ ചെയ്തെന്നാണ് മീനിങ് വന്നത്. ടെക്സ്റ്റൈൽസിൽ നിന്ന് 175 നമ്മളവിടെ എഴുതാം. അലവൻസ് ക്ലെയിം ഇടുന്ന എഴുതാം കേട്ടോ, അലവൻസ് ക്ലെയിംഡ് 175 rupees ആണ് അവർ ക്ലെയിമാക്കിയിട്ട് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ എല്ലാ എമൗണ്ട് കോളത്തിലെ എമൗണ്ടുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2200. ഇങ്ങനെയാണ് സോറി 2029. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് ഇത്രയും രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ റിട്ടേൺ ചെയ്തേക്കുന്നത്. 2029 സാധനങ്ങൾ നമ്മൾ ഓരോ ഷോപ്പിലേക്ക് നമ്മൾ ഓരോ സെല്ലേഴ്സിന് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പർച്ചേസ് റിട്ടേൺ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.